പാഠം ഒന്ന്, അമ്മയ്ക്ക് ഒരു സന്ദേശം, ചെറുശ്ശേരി. ആദ്യം നമുക്ക് ഗ്രന്ഥകാര പരിചയം നടത്താം. കോലത്തുനാട് വാണിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്യനായിരുന്നു കൃഷ്ണഗാഥ രചയിതാവായ ചെറുശ്ശേരി. കൃതിയിലെ ആന്തരികമായ തെളിവുകളെ ആസ്പദമാക്കി ചെറുശ്ശേരിയുടെ ജീവിതകാലം 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടി. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ ബൃഹത് കാവ്യമായ കൃഷ്ണഗാഥ മലയാളത്തിൻ്റെ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ കാവ്യമാണ്. ഇപ്പം ചെറുശ്ശേരി എന്ന് പറഞ്ഞാൽ പ്രാചീന കവിത്രയത്തിലെ ഒരാളാണ്. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയം. മലയാള ഭാഷയിൽ പ്രാചീനകാലത്തോട് ബന്ധപ്പെടുത്തി ആണ് ഈ മൂന്ന് പേരെയും പറയാറുള്ളത്. നവീനകാലത്ത് പ്രസിദ്ധരായിട്ടുള്ള മൂന്ന് കവികളാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇവരെ ആധുനിക കവിത്രയം എന്നും പറയുന്നു. നവീന മഹാകവികൾക്ക് തമ്മിൽ 4-5 വർഷത്തെ വിടവേ ഉള്ളൂ. പക്ഷേ പ്രാചീന കവികളുടെ നില, അവർ തമ്മിലുള്ള വിടവ് നൂറ്റാണ്ടുകളിലേക്ക് വിപുലമാവുന്നു. AD 1475 1575 ഇടയ്ക്കാണ് ചെറുശ്ശേരിയുടെ കാലം എന്ന് അനുമാനിക്കപ്പെടുന്നു. നമ്പ്യാർക്കും എഴുത്തച്ഛനും മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ചെറുശ്ശേരി എന്ന് സ്പഷ്ടമാണ്. നമ്പൂതിരി എന്നതിൽ കവിഞ്ഞ് പേരുപോലും തിട്ടപ്പെടുത്തിയിട്ടില്ല. ഉത്തര കേരളത്തിൽ കോലത്തുനാട്ടിൽ ഉദയവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു ചെറുശ്ശേരി എന്നതിന് തെളിവുകളുണ്ട്. കൃതിയുടെ പിറവിയെക്കുറിച്ചും ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ചെറുശ്ശേരി കൃഷ്ണകഥ പാകപ്പെടുത്തിയെടുത്തു. മൃദുലം, മധുരം മുതലായ വശങ്ങൾക്കാണ് കൃതി മുൻതൂക്കം നൽകുന്നത്. കൃഷ്ണപാട്ട് എന്നായിരുന്നു കൃതിയുടെ ആദ്യ പേര്. കൃഷ്ണഗാഥ എന്ന് പിന്നീട് പ്രചരിക്കുവാൻ അതിൻ്റെ വൃത്തം ഹേതുവായി. തമിഴ് മിശ്രവും സംസ്കൃത മിശ്രവുമായി കവിതകൾ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് തെളിവിറ്റ മലയാളത്തിൽ നാട്ടുമൊഴിയുടെ നറുമണം കലർന്ന ശൈലിയിൽ ചെറുശ്ശേരി കൃഷ്ണപ്പാട്ട് രചിച്ചത്. ഇതൊന്നല്ലാതെ ഈ കവിയുടേതായി മറ്റൊരു കൃതിയില്ല എന്നതാണ് സാമാന്യമായി അംഗീകരിക്കപ്പെട്ട വിശ്വാസം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള പ്രസിദ്ധമായ ഒരു പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാം. കൃഷ്ണഗാഥയിൽ നന്ദഗോപരെ നല്ല വാക്കുകൾ പറഞ്ഞ് അമ്പാടിയിലേക്ക് ആശ്വസിപ്പിച്ച് യാത്രയയക്കുന്നതാണ് സന്ദർഭം. അദ്ദേഹം വഴി യശോദയ്ക്ക് ഒരു സന്ദേശവും അയക്കുന്നുണ്ട്. ശൈശവത്തിൻ്റെ സവിശേഷത ലളിതവും മധുരവുമായ ഭാഷയിൽ പകരുന്നതിൻ്റെ ഭാവഭംഗി ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന ഈ ചെറുഭാഗത്തിലെ സന്ദർഭം എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ പല പ്രാവശ്യം പല പരിശ്രമങ്ങളും നടത്തി പാഴാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഒന്നും നടത്തിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി കൃഷ്ണനെ കൊട്ടാരത്തിലേക്ക് തന്നെ വരുത്തി കൊല്ലണമെന്ന് കംസൻ തീരുമാനിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ വില്ല് പൂജിക്കുക എന്നൊരു ഉത്സവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അതിനാവശ്യമായ പാല്, വെണ്ണ, തൈര് ഒക്കെയും കൊണ്ട് കൊട്ടാരത്തിൽ എത്തണമെന്നും നന്ദഗോപർക്ക് കംസൻ നിർദ്ദേശം നൽകി. ഒപ്പം കുട്ടികളെയും കൂട്ടണം എന്നും പറഞ്ഞിരുന്നു. അതനുസരിച്ച് എത്തിയ കൃഷ്ണനും ബലരാമനും കംസന്റെ പദ്ധതി പൊളിച്ചു. ഒടുക്കം കംസനെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കംസനെ വധിച്ചതിനു ശേഷം കൃഷ്ണന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കംസൻ തടവിലിട്ടവരെ വിട്ടയക്കുക, മധുരയിൽ ഭരണത്തിന് പുതിയൊരു വ്യവസ്ഥ വരുത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൃഷ്ണന് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി അമ്പാടിയിലേക്ക് ഉടനെയൊന്നും കൃഷ്ണൻ തിരിച്ചു പോകില്ലെന്ന് മനസ്സിലാക്കിയ നന്ദഗോപർ വളരെ വ്യസനത്തിലാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം, തൻ്റെ വരവും നോക്കി കാത്തിരിക്കുന്ന യശോദാമ്മയെയും ആശ്വസിപ്പിക്കണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാണ്ട് അമ്പാടിയിൽ താൻ ചെലവിട്ട ബാല്യത്തിലെ സുവർണ സ്മൃതികൾ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭാഗം. അപ്പൊ ഇതൊക്കെയാണ് ഈ കൃഷ്ണഗാഥ ഭാഗത്തിന്റെ ആർദ്രത എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കവിത ഒന്ന് വായിക്കാം. അമ്മയ്ക്ക് ഒരു സന്ദേശം, ചെറുശ്ശേരി. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദന്തം കയ്യിലെ നൽകി ചൊന്നാൻ, നൽചേല നാലുമെൻ നമ്മദം കയ്യിലെ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ.
അപ്പോൾ നല്ല നാല് ചേല നന്ദഗോപനെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങ് അമ്പാടിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കൃഷ്ണന്റെ അപേക്ഷ. നാല് ചേലകളും എൻ്റെ അമ്മയുടെ കയ്യിൽ ഇന്നു തന്നെ നൽകണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരമെനിക്കുന്നു ചൊൽക പിന്നെ. പിന്നെ അമ്മയോട് പറയാൻ പറയുന്നത് എന്നെ മറക്കരുത് എന്നാണ്. കൂടാതെ എനിക്ക് നന്നേ സങ്കടമുണ്ട് എന്നും അമ്മയെ അറിയിക്കണം എന്നും കൂടി കൃഷ്ണൻ പറയുന്നുണ്ട്. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവനല്ലായെങ്കിൽ എന്നു ചൊൽവു. അതുപോലെ ഇങ്ങോട്ട് വല്ലവരും വരുന്നുണ്ടെങ്കിൽ വെണ്ണയും പാലും കൊടുത്തയക്കാനും പറയണം എന്നുകൂടി പറയുന്നു. കൂടാതെ വാഴപ്പഴവും എത്തിച്ചു നൽകണം. അതെങ്ങനെയുള്ള വാഴപ്പഴമാണ്? നല്ല മുഴുത്ത വാഴപ്പഴങ്ങൾ തന്നെ കൊടുത്തയക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വെണ്ണയും പഴവും ഒന്നും ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ ഭരണാധികാരിക്ക് ഇതൊന്നും കിട്ടാത്തതല്ല, വെണ്ണയും പഴവും ഒന്നും കിട്ടാത്തതല്ല യശോദയുടെ നേർക്കുള്ള കൃഷ്ണൻ്റെ സ്വാതന്ത്ര്യവും അവകാശവുമാണ് ഈ വാക്കുകളിൽ സ്പഷ്ടമാകുന്നത്. മാത്രമല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു വരികളൊക്കെ വായിക്കുമ്പം കൃഷ്ണനിലെ ഒരു മാനുഷിക ഭാവമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരമ്മയും കുഞ്ഞും തമ്മിൽ എങ്ങനെയൊക്കെയാണ് പൊരുത്തം ഉണ്ടാവാറ്, അവർ തമ്മിലുള്ള അടുപ്പെങ്ങനെയാണ്, അതൊക്കെയാണ് ഈ വരികളിൽ സ്പഷ്ടമാകുന്നത്. അമ്മയുടെ സമീപത്ത് നിന്ന് അകലേണ്ടി വരുമ്പോൾ കുട്ടിയുടെ വായിൽ ഉദിക്കുന്നവ തന്നെ കൃഷ്ണന്റെ ഈ വാക്കുകൾ എന്നിടത്താണ് ചമൽക്കാരം. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു. ഊനപ്പെട്ടില്ലല്ലീ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നുതിൻ മാനസത്തിൽ. അപ്പോൾ കൃഷ്ണൻ പറയാന്ന് വിശേഷ അവസരങ്ങളിൽ ഉപയോഗിക്കാനായി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിറ്റാട അഥവാ ചെറുവസ്ത്രം മടക്കിൽ വല്ല വാലൻ പുഴുവോ മറ്റോ കയറിയതിന് കേട് പറ്റാതെ സൂക്ഷിക്കണം എന്നാണ് അമ്മയോട് പറയുന്നത്. അപ്പോൾ അതിനൊരു ആവലാതിയാണ്, ആ വസ്ത്രത്തിന് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നൊരു ആവലാതിയാണ് കൃഷ്ണൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ. വെറ്റില തിന്നു ചൊരുക്കിന നേരത്തു തെറ്റെന്നു പൂട്ടുവാൻ ചെന്നേനല്ലോ. കൂലിയായെന്നതിനമ്മതാൻ നൽകിന ചേലയും മാലുറ്റു പോകൊല്ലാതെ. ചിറ്റാടയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മറ്റു ചില വസ്ത്രങ്ങളെയും കൂടി പറയുന്നുണ്ട്. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകൾ അഥവാ കൃഷ്ണൻ്റെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അതിനും മങ്ങലൊന്നും തട്ടാതെ മനസ്സിരുത്തണം അഥവാ നന്നായി നോക്കിക്കൊള്ളണം എന്നാണ് കൃഷ്ണൻ പറയുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് വെറ്റില മുറക്കിയപ്പോൾ യശോദയ്ക്ക് തലകറക്കം വന്നിരുന്നു. അനങ്ങാതെ ഇരുന്നു പോയ യശോദയെ പെട്ടെന്ന് പുണരാൻ കൃഷ്ണനാണ് ചെന്നത്. അങ്ങനെ ഉണർത്തിയതോടെ സന്ദർഭത്തിന് ഉചിതമായി പ്രവർത്തിച്ച മകന്റെ മിടുക്കിൽ സന്തോഷം തോന്നി ഒരു കൊച്ചു വസ്ത്രം സമ്മാനമായി നൽകിയിരുന്നു. അതിനും പരിക്കൊന്നും പറ്റരുത് എന്നാണ് കൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നത്. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ടു പീലികൊണ്ടെന്നെ അടിച്ചാളമ്മ. കേണുകൊണ്ടന്നു വഴക്കായി പോയി ഞാൻ ഊണിനു വരാതെ നിന്ന നേരം. തെണ്ടമാ എന്നതിനന്നു നീ നൽകിന കണ്ടിക്കച്ചേല മറക്കൊല്ലാതെ. പൊങ്ങിനോ രോഷ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ. കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അയവിറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പടുവികൃതിയായിരുന്ന കൃഷ്ണൻ ഒരു ദിവസം ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ എപ്പോഴോ നുള്ളി. അത് പരാതിയായി യശോദയുടെ അടുത്തെത്തുകയും ചെയ്തു. പരാതിക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തു? കൃഷ്ണനെ പീലുകൊണ്ട് തല്ലി. അമ്മ തല്ലിയല്ലോ എന്നായിരുന്നു കൃഷ്ണൻ്റെ പരിഭവം. പിന്നെ കരച്ചിൽ. ഊണിന് വിളിച്ചപ്പോൾ ചെന്നില്ല. അനുനയിപ്പിക്കാൻ തെറ്റുപറ്റിയെന്നും പ്രായശ്ചിത്തമായി
ഇതാ പിഴയെന്നും പറഞ്ഞ് യശോദ ഒരു വിശേഷപ്പെട്ട ചേല കൃഷ്ണന് കൊടുത്തിരുന്നു. അതിൻ്റെ പേരാണ് കണ്ടിക്കച്ചേല, അതായത് പച്ച നിറമുള്ള വസ്ത്രം. അതിൻ്റെ സംരക്ഷണവും വേണം എന്നാണ് കൃഷ്ണൻ ഇവിടെ അപേക്ഷിക്കുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുത്തുമണികൾ ശബ്ദമുണ്ടാക്കുന്ന കിങ്ങിണി വല്ലയിടത്തും വീഴാതെ നോക്കണം എന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. അടുത്ത വരി, പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ, ചേണിറ്റു നിന്നുള്ള രോണവില്ലൊന്നുമേ ഞാണറ്റു പോകുള്ള ഞാൻ വരുമ്പോൾ. പിന്നെ താൻ അരുമയായി താലോലിക്കുന്ന പാവകൾ അതിനും കേടുപറ്റാതെ ശ്രദ്ധിക്കണം എന്നാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭംഗിയുള്ള ഓണവില്ലുകളുടെ ഞാൻ മുറിഞ്ഞ് പരിക്കു പറ്റാതെ നോക്കിക്കൊള്ളണമെന്നും യശോദയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മ മകൻ ബന്ധത്തെ പറ്റിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് ഒരു മകന് അമ്മയോട് കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ അമ്മാമകൻ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വയലോപ്പിള്ളിയുടെ കവിതയാണ് മാമ്പഴം. അതിലും ഇത് ഇങ്ങനെ തന്നെയാണ് അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്.